സമകാലികം. ജനശബ്ദം, ജനങ്ങളുടെ ശബ്ദം. എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലൂടെയുള്ള ഒരു പ്രദക്ഷിണമാണ് ജനശബ്ദം. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ, തങ്ങളുടെ ആവശ്യങ്ങൾ, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ, ഇവയെല്ലാം പൊതുജനങ്ങൾ തന്നെ പങ്കുവയ്ക്കുകയാണ് ഇതിൽ. മൂവാറ്റുപുഴ താലൂക്കിൽ പാമ്പാക്കുട ബ്ലോക്കിലുള്ള കാർഷിക ഗ്രാമമായ പാലക്കുഴ ഗ്രാമപഞ്ചായത്തിലാണ് സമകാലികം ഇന്ന് മൈക്രോഫോണുമായി നിൽക്കുന്നത്. എറണാകുളം ജില്ലയുടെ കിഴക്കേ അറ്റത്തുള്ള പാലക്കുഴയുടെ വിശേഷങ്ങളോടെ ജനശബ്ദം ഇന്ന് തുടങ്ങുന്നു. പഞ്ചായത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളെയൊന്നും ഉണ്ടായിരുന്നുള്ളൂ. തികച്ചും കർഷകരായിരുന്നു. അന്നത്തെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ഭൗതികമായിട്ട് ഒരുപാട് അവികസിതമായ ഒരു മേഖലയായിരുന്നു. കാർഷിക ഗ്രാമമായിരുന്ന പാലക്കുഴ പഴയ കാലത്തിൽ നിന്നും ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഞാൻ വള്ളിക്കുറിച്ച് പോയിരുന്നത് ഒത്തിരി തൊണ്ടുകൾ വഴിയാണ്. തൊണ്ടെന്ന് പറഞ്ഞാൽ രണ്ടു വശവും കയ്യാലെ പൊക്കി ഒരാൾക്ക് കഷ്ടി നടന്നു പോകാവുന്ന ഒരു വീതി കുറഞ്ഞ വഴിക്ക് ആ തൊണ്ടെന്ന് പറഞ്ഞത്. ദീർഘനാളായി പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന പാലക്കുഴ സ്കൂളിലെ തന്നെ അധ്യാപകനുമായിരുന്ന കെ എ കൃഷ്ണൻ, നമ്മുടെ തലയ്ക്ക് മുകളിൽ കല്ലുകൊണ്ട് പണിതിട്ടുള്ള കയ്യാലയുണ്ട്. അതിന്റെ ഇടവഴിക്കൂടെയാണ് അന്നത്തെ പ്രധാനമായിട്ടുള്ള നടപ്പാതയ്ക്ക് പകരമുള്ളത്. അതിൽ നിന്ന് മാറി ചെറിയ ചെറിയ വഴികൾ നടപ്പാതകളായി, വെട്ടുവഴികളായി, മെറ്റൽ വരിച്ച വഴിയായി, ടാർ വഴിയായി, ഇന്ന് വികസിതമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ കാലത്തിൽ നിന്നുള്ള പുരോഗതി ഇന്നത്തെ പഞ്ചായത്തിന്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറിയതിന്റെ പിന്നിൽ ഭരണസമിതി മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളുടെ നിസ്സീമമായ സഹകരണം ഉണ്ടായിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അന്ന് പഞ്ചായത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും പരാതി വന്നാൽ വീടുകളിൽ എത്തുന്നത് ഒത്തിരി ദൂരം നടന്നാണ്. ഇന്ന് പഞ്ചായത്തിന് സ്വന്തമായി വാഹനങ്ങളുണ്ട്. ആ രീതിയിലൊക്കെയുള്ള പുരോഗതി ഇന്ന് പഞ്ചായത്തിന് കൈവന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് പഞ്ചായത്തിന് സമീപത്തുള്ള പള്ളിക്കൂടത്തിൽ 1-ാം ക്ലാസ്സിൽ തൊട്ട് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ ദീർഘകാലം ജോലി ചെയ്തിട്ട് മനസ്സിലായ ആളാണ്. അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് യു പി സെക്ഷന്റെ ലാസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 8th സ്റ്റാൻഡേർഡാണ്. അന്ന് 8-ാം ക്ലാസ് വരെയുള്ളു യു പി സ്കൂളായിരുന്നു. ആ യു പി സ്കൂള് ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്തത്. അന്ന് തൊട്ട് ഈ പറഞ്ഞ റിസൾട്ടിന്റെ കാര്യത്തിൽ ആദ്യത്തെ ബാച്ച് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കി. തുടർന്ന് ഇപ്പോഴും റിസൾട്ടിന്റെ കാര്യത്തിൽ എല്ലായിടത്തും വന്നിട്ടുള്ള കുഴപ്പങ്ങളും കുറവുകളും ഉണ്ടല്ലോ. അത് പാലക്കുഴയ്ക്കും സംഭവിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ആരോഗ്യരംഗത്തായാലും ഒരുപാട് വളർച്ചകൾ വന്നിട്ടുണ്ട്. ആ കാലത്ത് ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ മേഖലയിലെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒരു PH സെന്റർ, മിഡ്വൈസറി സെന്റർ എന്നും പറയും. കുട്ടികൾക്കും ഗർഭിണികൾക്കും മാത്രമുള്ള ചികിത്സ അന്ന് കൊടുത്തിരുന്നത്. ഹോമിയോ ആശുപത്രിയുണ്ട് പാലക്കാട് പഞ്ചായത്തിന്. ആയുർവേദത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയുണ്ട്, മൃഗാശുപത്രി. വ്യാവസായികമായ വലിയൊരു അഭിവൃദ്ധി ഇവിടെ ഉണ്ടാകാൻ പറ്റിയ സാഹചര്യമല്ല. തികച്ചും റൂറൽ ഏരിയ എന്നുള്ള നിലയിൽ അതിനുള്ള സാഹചര്യമില്ല. അപ്പൊ ആ രീതിയിലുള്ള വളർച്ചയൊന്നും നമുക്ക് പറയാനില്ല. മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും കാർഷിക ആവശ്യത്തിനുള്ള ജലക്ഷാമം രൂക്ഷമാണ് ഇവിടെ. പണ്ടുകാലത്ത് കൃഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷി തന്നെയായിരുന്നു. ഇവിടെയൊക്കെ പാടങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ആ പാടങ്ങളെല്ലാം ഇപ്പോ ലാഭകരമല്ലാത്തത് കൊണ്ട് പാടം പാടമല്ലാതായി എന്ന് കരയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അന്നത്തെ പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ മലഞ്ചരക്കുകൾ എന്ന് പറയുന്ന ഇഞ്ചി, കച്ചൂരം, മഞ്ഞള്, കുരുമുളക്, ഇതൊക്കെയാണ് അന്നത്തെ പ്രധാന വിളകൾ. ഇന്ന് കച്ചൂരം ഒക്കെ അപ്രത്യക്ഷമായി തുടങ്ങി. പുൽത്തൈലം പ്രധാന മേഖലയായിരുന്നു. ആ സ്ഥാനത്ത് പിന്നീട് ഇഞ്ചി കൃഷിയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാപ്പിയിലേക്ക് മാറി. കാപ്പിയിൽ നിന്ന് പിന്നെ അടയ്ക്ക, ഏറ്റവും അവസാനമാണ് റബ്ബറിലേക്ക് മാറിയത്. റബ്ബറിലേക്ക് മാറിയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. റബ്ബർ വന്നതോടുകൂടി എല്ലാവരും റബ്ബറിനെ ആശ്രയിച്ചാണ് കാർഷിക മേഖല. സാമ്പത്തിക നിലവാരം നന്നായി മെച്ചപ്പെട്ടു. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് ആളുകൾ കൂടുതൽ സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് പൈനാപ്പിൾ, നാടൻ ഭാഷയിൽ കന്നാര കൃഷി എന്ന് പറയും. സ്ഥലം പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ആൾക്ക് പാട്ടത്തിന് കൊടുക്കും. ഇടയ്ക്ക് റബ്ബറും കൂടെയാണ് വയ്ക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ജലസേചന സൗകര്യം എന്ന് പറയുന്നത്. തീരെ അന്നുമില്ല, ഇന്നും കാര്യമായിട്ടൊന്നും നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1st കുന്നും മലയും സമതലവും ഒക്കെ ആയിട്ട് ഇടകലർന്ന് കിടക്കുന്ന സ്ഥലം എന്നുള്ളത് കൊണ്ട് ഇവിടെ ആ വെള്ളം പോലും ശാസ്ത്രീയമായി ഉപയോഗിക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. പക്ഷെ കാർഷിക ആവശ്യത്തിന് ഇപ്പോഴും വെള്ളമില്ല. കൃഷിക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം വെള്ളമാണല്ലോ. എന്തുകൊണ്ട് വരൾച്ച തീവ്രമാണെന്ന് പറയുന്ന തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ന് പച്ചക്കറി വിറ്റ് കാശുണ്ടാക്കുന്ന സംസ്ഥാനമായി മാറി, അവിടെ തെങ്ങ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കായ്ക്കുന്ന തെങ്ങിനേക്കാൾ
സമർത്ഥമായി കായ്ക്കുന്ന തെങ്ങല്ല ഇന്ന് തമിഴ്നാട്ടിലുള്ളത്. കാരണം അവർക്ക് വൈദ്യുതി ഫ്രീ, വെള്ളം ഇഷ്ടംപോലെ കുഴൽക്കിണറുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന വെള്ളം വരെ അവർ ശാസ്ത്രീയമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു തുള്ളി പോലും അവർ വേസ്റ്റ് ആക്കാതെ അവർ സമയാസമയങ്ങളിൽ വാട്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. അത് നമുക്ക് അറിയില്ല. അത് വരൾച്ചയുള്ള സംസ്ഥാനങ്ങൾ ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഇവിടെ ഒരാൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വെള്ളം ഇല്ലാത്ത ഈ പ്രദേശത്ത് പോലും. കാരണം നമ്മുടെ സംസ്കാരം അതാണ്. അപ്പോൾ കാർഷിക രംഗത്തെ പ്രൈമറി ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് വെള്ളവും വൈദ്യുതിയാണ്. നമുക്കത് രണ്ടും ഉണ്ട്. പക്ഷേ വെള്ളം കിട്ടാൻ വളരെ മഴവെള്ള സംഭരണി 10,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു പൈസയും മുടക്കാതെ ഇവിടെ ഒരെണ്ണം കൊണ്ടുവച്ചു തന്നു. അന്ന് ഇത് എന്തിനാന്ന് പോലും അറിയുമ്പോഴായിരുന്നു. അവര് ഇതിനെ സംബന്ധിച്ച് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് നമുക്കതിനെ പറ്റി മനസ്സിലാകുന്നത്. അത് ഇന്നും അന്ന് അവർ പറഞ്ഞിരിക്കുന്ന 25 വർഷത്തെ ആയുസ് അതിന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് 25 പോയിട്ട് 35 കഴിഞ്ഞ് എത്രയോ കാലമായി. ഇപ്പോഴും ആരോഗ്യമായിട്ട് അവിടെ ഇരിക്കുന്നു. ഞാൻ അതിനകത്ത് മഴവെള്ളം സംഭരിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് അതിൽ നിന്ന് ഞാനെടുത്ത് ജാതിയുടെ ചുവട്ടിലേക്ക് ഇടുന്നുണ്ട്. എനിക്ക് കിണറുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഞാൻ കുടിക്കാൻ ഉപയോഗിക്കുന്നില്ല. അത് പഞ്ചായത്ത് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ്. മഴവെള്ള സംഭരണി വീടുകളിൽ, എല്ലാ വീടുകളിലും ഇല്ല. അത് പഞ്ചായത്തിന്റെ വികസന സമിതി വാട്ടർഷെഡിനെ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ വികസനത്തെ മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളൊക്കെ അന്വേഷിച്ച ഒരു കാലമുണ്ട്. ആ കാലത്ത് കരിമ്പന തോട് വാട്ടർഷെഡിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതെല്ലാം. ആ വാട്ടർഷെഡ് സ്കീം ശാസ്ത്രീയമായി പുരോഗമിപ്പിച്ചാൽ ഒരു നാടിന്റെ വികസനത്തിന് അത് വളരെ പൊതുവായ കളിസ്ഥലങ്ങൾ ഈ പഞ്ചായത്തിന് ഇല്ല എന്നുള്ളത്. പലയിടത്തും ഇപ്പം ഇന്ന് ഇൻഡോർ സ്റ്റേഡിയങ്ങളും ഒക്കെ ഉണ്ടായ കാലമാണെങ്കിൽ പോലും പാലക്കാട് പഞ്ചായത്തിന് അങ്ങനെ ഒരു സാധ്യത തന്നെ കുറവായിട്ടിരിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷിന്റെ ആവശ്യം. പാലക്കാട് പഞ്ചായത്ത് തന്നെ 13 മാടാണ് എന്റെ താഴെ കരിമനയാണ് വീട്. ഓട്ടോറിക്ഷ ഓടിക്കണെന്ന് പറഞ്ഞാൽ ഓട്ടം തീരെ കുറവാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും വണ്ടിയുണ്ട്, എല്ലാവരും ആ വണ്ടിയിലാണ് തന്നെ. വേറെ എന്തെങ്കിലുമൊക്കെ സഹായം പഞ്ചായത്തിൽ നിന്ന് ഓട്ടോ ഓടിക്കണവർക്ക് കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമുക്കിവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കക്കൂസും കുളിമുറി, കാരണം അതില്ല ഇവിടെ. ഈ ആൾക്കാർ മുഴുവനും വന്ന് ഈ റോട്ടിൽ കൂടെ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അത് തന്നെ ഒരു അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ ആ റോഡ് പഞ്ചായത്തിൻ്റെ റോഡ് തന്നെയാണ്, അത് മുഴുവനും ഈ പൈപ്പ് ഇടാനായിട്ട് കുഴിച്ചിട്ട് വെട്ടായിട്ട് കിടക്കുക. ഒരു വർഷമോളം ആവാറായി. അത് ആ വെട്ടൊന്ന് നോർത്തി കിട്ടി കഴിഞ്ഞാൽ ഈ ഓട്ടോയ്ക്ക് ഇതിൻ്റെ ഷോക്ക് അബ്സർവ് സാധനമൊക്കെ ഒന്ന് ശരിയാവും, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു ഷോക്ക് അബ്സർവ് ആണെങ്കിൽ 10-800 രൂപയാവും. പണി തീർന്നു, അവർ പൊളിച്ചിട്ട് പോയിട്ട് അവർ കോൺക്രീറ്റും ചെയ്തിട്ടില്ല, വെട്ടും അടച്ചിട്ട്. ആ വെട്ട് ചാടി ചാടിയാണ് ഞങ്ങൾക്ക് വണ്ടിക്ക് ഒരേ പണികൾ തന്നെ. ഓട്ടം തീരെ കുറവാണ്, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിടയ്ക്ക് പണിക്ക് പോകും, ഷെയ്ഡ് ഇടാൻ പോവും, റബ്ബർ വെട്ടാൻ പോവും, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അങ്ങനെ പോയൊക്കെ അങ്ങ് ജീവിക്കും. ഇവിടെ ജോയിൻ ചെയ്യുന്ന കാലത്ത് ധാരാളം കുട്ടികളുള്ള ഒരു സ്കൂളായിരുന്നു. ഓരോ ഡിവിഷനും 10-ാം ക്ലാസ്സൊക്കെ എഫ് ഡിവിഷൻ വരെയുള്ള സമയത്താണ് ഞാൻ വരുന്നത്. പക്ഷെ 2014 ആയപ്പോഴത്തേക്ക് സ്ട്രെങ്ത് ഒക്കെ അങ്ങനെ കുറഞ്ഞു. അധ്യാപികയായിരുന്ന സതി, ഇപ്പൊ കുട്ടികളുടെ കുറവുണ്ട് സ്കൂളില്, പക്ഷെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിള്ളേരുടെ സ്ട്രെങ്ത് വളരെ കുറവായി ആണ് കാണുന്നത്. എന്താണ് കുട്ടികൾ വരാത്തത് എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ബാഹുല്യം കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അതാണ് ഒരു മെച്ചപ്പെടുത്തേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരെ ആകർഷിക്കാനും എന്തെങ്കിലും ഒന്ന് പഞ്ചായത്തിന്റെ കീഴിലോ നാട്ടുകാരുടെ ഒരു ഇതിലോ മെച്ചപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. പഞ്ചായത്തിലെ ഈ വൃദ്ധരായവർക്ക് ഒത്തുകൂടാൻ വേണ്ടി ഒരു സ്ഥലമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് മുരടിച്ച് പോകുമല്ലോ. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് കൂത്താട്ടുളത്ത്. അതുപോലെ ഒരു സംരംഭം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായാൽ നല്ലതാണ്. നിത്യോപയോഗ സാധനങ്ങൾ ഇവിടെ അടുത്തൊരു മാർക്കറ്റുണ്ട്. അവിടെ എല്ലാ വ്യാഴാഴ്ചയും ഇങ്ങനെ സാധനങ്ങൾ വരും, വീട്ടാവശ്യങ്ങൾക്ക് അവിടെ ചെന്ന് സാധനങ്ങൾ വാങ്ങാം. അപ്പം അത് ഈ മാർക്കറ്റ് വിലയേക്കാൾ കുറച്ച് കിട്ടും. പിന്നെ ഫണ്ട് വിനിയോഗം എല്ലാം 100% ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഈ കുടുംബശ്രീ വന്നി പിന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ അവരവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു മനസ്സ് പൊതുവിൽ ജനങ്ങൾക്ക് കാണുന്നുണ്ട്. അതൊരു ഈ കുടുംബശ്രീയുടെ ഒരു മേന്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹരിതകർമ്മസേന എല്ലാ മാസത്തിലും വന്ന് ഇവിടുന്ന് ഈ പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. മലിനീകരണം ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നേരത്തെ കിടത്തി ചികിത്സയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് കുറേ നാളായിട്ട് നിന്നു പോയിരിക്കുകയാണ്. ഇടത്തെ ചികിത്സ ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യരംഗത്ത് ഒരു നേട്ടമായിരുന്നു. അത് 3 ഡോക്ടർമാരുണ്ട് ഇപ്പോൾ അവിടെ. കിടത്ത് ഇങ്ങനെയുള്ള സൗകര്യം കൂടി ഉണ്ടാക്കിയാൽ നന്നായിരുന്നു. വർഷങ്ങളായി പാലക്കുഴയിൽ പലചരക്ക് കട നടത്തുന്ന
ബേബി. ഇവിടെ ഒരു 5 വർഷമായിട്ട് പലചരക്ക് കട നടത്തുകയാണ്. വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. സ്ഥലം ഉപ്പ് കണ്ട 12 വാർഡ്. MC റോഡ് ആയതുകൊണ്ട് ഒരു മിനിമം ആവറേജ് കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ അതിപ്രസരം ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്തിൽ നിന്ന് ചെയ്യാവുന്നതാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ എവിടെയെങ്കിലും ഒരു പൊതുവായിട്ട് ഒരു ബാത്റൂം, അതാണ് ഇപ്പോൾ വെരി അർജന്റ് ഉള്ളൊരു കാര്യം. കാരണം ഇത് MC റോഡാണ്. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയെങ്കിൽ ആ ഹോട്ടലിൽ എല്ലാവരും കയറണമെന്നില്ലോ, ചായ കുടിക്കുന്നവരല്ലേ കയറുള്ളൂ, അല്ല ഭക്ഷണം കഴിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. അതിനകത്ത് ഇപ്പോൾ ചെയ്യാവുന്നൊരു സൗകര്യമുണ്ട്. ഇവിടെ ലൈബ്രറി അനുബന്ധിച്ച് കുറച്ച് സ്ഥലം അവിടെയുണ്ട്. അത് വേണേൽ ചെയ്യാൻ നല്ലതായിരുന്നു. പിന്നെ ഒരു പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തിയാൽ നല്ലതാണ്. പിന്നെ ഇവിടെ ഈ ജംഗ്ഷനിൽ പറയുകയാണെങ്കിൽ വണ്ടി ഇച്ചിരി ഓവർ സ്പീഡാണ്. ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും സ്കൂളുള്ള സ്ഥലമാണ്. അതിൻ്റെതായ കടന്നു പോകാനൊരു സൗകര്യക്കുറവുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങനെ അവസ്ഥയ്ക്ക് ഒരു ചായ പിടിക്കാൻ പോകണമെങ്കിൽ ഒരു രക്ഷയില്ല. ഈ ജംഗ്ഷൻ എന്നുള്ള നിലയിൽ ഒരു ട്രാഫിക് സംവിധാനം ഇല്ല ഇവിടെ. അതൊരു വലിയ വിഷയമാണ്. പലപ്പോഴും ആ മാറ്റിവിടുന്ന വന്ന വണ്ടിയാണെങ്കിലും അവരാ കയറ്റം കയറുമ്പോൾ കാല് കൊടുത്താൽ വന്നെങ്കിൽ അതേ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് കയറിപ്പോണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതൊരു വലിയ വിഷയമായിട്ട് ഇവിടെ കാര്യം. ഈ മഞ്ഞവരെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ മഞ്ഞവരെ ഇട്ടേക്കണ എന്തിനാണെന്ന് വണ്ടിക്കാർക്ക് അറിയാൻ മേല. കുട്ടികൾക്ക് കളിക്കാനുള്ള മൈതാനം ഒരുക്കുന്നതോടൊപ്പം പ്രൊഫഷണൽ കോളേജുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. പ്ലസ് ടു വിദ്യാർത്ഥിയായ ബേസിൽ. ഞങ്ങൾ 1-ാം വാർഡിലാണ്. ഇത് വടക്കം പാലപ്പുഴ. പ്ലസ് ടു കഴിഞ്ഞ് പഞ്ചായത്തിൽ വേറെ പഠിക്കാൻ സ്ഥലങ്ങളൊന്നും ഇല്ല. പിന്നെ പഠിക്കണമെങ്കിൽ മൂവാറ്റുപുഴ പോകണം, അല്ലെങ്കിൽ ഒന്ന് പോന്നോക്കലം പോകണം. അത്യാവശ്യം ദൂരമുണ്ട്. ഇവിടെ ഒരു ITI കോളേജ് മാത്രമേ ഉള്ളൂ. വേറെ നല്ല കോളേജുകളൊക്കെ വന്നാൽ കൊള്ളാം. ഇപ്പോഴത്തെ പിള്ളേരാരും ഇവിടെ നിന്ന് പഠിക്കൂലല്ലോ. എല്ലാവരും വിദേശത്തേക്ക് പോയി. ഇവിടെ അടുത്തൊക്കെ ഒരു എൻട്രൻസിൻ്റെ കോച്ചിങ് സെൻ്ററൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. ഇവിടെ മൂവാറ്റുപുഴ പോകണം, അല്ലെങ്കിൽ കൂത്തള്ളം പോകണം, വന്നാൽ കൊള്ളാം. ഇവിടെ ഒരു ടെർഫ് വന്നാൽ കൊള്ളാം. കളിക്കണമെങ്കിൽ ഇപ്പോൾ കൂത്തള്ളം പോകണം. ഇവിടെ 91 പോലുണ്ട്. പാലക്കുഴയിൽ ഹോട്ടൽ നടത്തുന്ന സോജൻ. പണ്ട് പാചകത്തുണ്ടായിരുന്നു. ഇപ്പം കുടികളുടെ വിഷയങ്ങളൊക്കെ അതിൻ്റെ തീർന്നു. നാട്ടിൻ പ്രദേശമാണ്, വണ്ടി സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കൃഷിക്കാർ ഉണ്ട്, പിന്നെ പശു വളർത്തൽക്കാരുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്താണ് പാലക്കുഴ പഞ്ചായത്ത്. 60 വർഷത്തിലധികം വർഷമായിട്ട് ഈ പഞ്ചായത്ത് ജീവിക്കുന്നു. പാലക്കുഴയിലെ വായനശാല പ്രവർത്തകനും താലൂക്ക് ലൈബ്രറി കൗൺസിൽ മെമ്പറുമായ വിജയകുമാർ. എറണാകുളം, കോട്ടയം, ഇടുക്കി ഈ 3 ജില്ലകളിലെ അതിര് പങ്കിടുന്ന പഞ്ചായത്താണ്. എറണാകുളം ജില്ലയുടെ ഒരതിര് ഇടുക്കി ജില്ലയും മറ്റൊരു അതിര് കോട്ടയം ജില്ലയുമാണ്. ഈ കാലാവസ്ഥ പ്രവചനമൊക്കെ വരുമ്പോൾ ഇടുക്കിക്കും കോട്ടയത്തിനും എറണാകുളത്തിനും 3 ജില്ലയ്ക്കും ബാധകമായത് നമ്മുടെ പാലക്കാട് പഞ്ചായത്തിന് ബാധകമാവും. ഒരു ചെറിയ പഞ്ചായത്ത്, കയ്യിൽ ഒതുങ്ങുന്ന ഒരു പഞ്ചായത്ത് എന്ന് പറയും. 13 വാർഡാണ് ഇവിടെ ഉള്ളത്. പഞ്ചായത്തിൻ്റെ ആരംഭകാലത്ത് ഒരു UP നിലവാരത്തിലൊരു സ്കൂൾ മാത്രം ഉണ്ടായിരുന്നു. ഇന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെൻറ് ഹൈസ്കൂളും ഒരു ഗവൺമെൻറ് UP സ്കൂളും 2 പ്രൈവറ്റ് സ്കൂളും ഉണ്ട്. അതുപോലെ 1949 സ്ഥാപിച്ച ഒരു ദേശീയ വായനശാല എന്ന് പറഞ്ഞ അമ്പാട്ട് കണ്ടം. അത് കൂടാണ്ട് തന്നെ കോഴിപ്പള്ളിയിൽ SN പബ്ലിക് ലൈബ്രറിയും ഉപ്പുകണ്ടം പബ്ലിക് ലൈബ്രറിയും 1864 രജിസ്റ്റർ നമ്പറിലുള്ള പാലക്കുഴ പഞ്ചായത്ത് ലൈബ്രറി ഉണ്ട്. അതോടൊപ്പം തന്നെ മാർഗ പബ്ലിക് ലൈബ്രറി. 5 ഗ്രന്ഥശാലകൾ ഈ പഞ്ചായത്തുണ്ട്. അപ്പം വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. അത് പറയുമ്പോൾ ചരിത്രവും നമ്മുടെ നവോത്ഥാന കാലഘട്ടവുമായിട്ടും കൂടി പാലക്കുഴ പഞ്ചായത്തിൻ്റെ ബന്ധമുണ്ട്. ഇത് 2024 അത് വൈക്കം സത്യാഗ്രഹം നടന്നതിൻ്റെ 100-ാം വർഷമാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു സമര പഠന നാടാണ് പാലക്കുഴ. കീഴേട്ടില്ലത്ത് രാമനളയിൽ എന്ന് പറയുന്ന അന്നത്തെ മൂവാറ്റുപുഴ താലൂക്കിലെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ താലൂക്ക് സെക്രട്ടറി ആയിരുന്ന രാമനളയത് ഗാന്ധിജിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയോടുള്ള താല്പര്യമൊക്കെ പ്രമാണിച്ച് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും എന്നാൽ സത്യാഗ്രഹ വിരോധികൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചുണ്ണാമ്പെഴുതി അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മഹാനായ അയ്യങ്കാളിയെ കണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ആളാണ് കീഴേട്ടില്ലത്ത് രാമനളയത്. അദ്ദേഹത്തിന് ഉചിതമായൊരു സ്മാരകം പാലക്കുഴയിലോ മൂവാറ്റുപുഴ താലൂക്കിലോ കുത്താട്ടിലും ഉൾപ്പെടെ ഉള്ള പ്രദേശത്ത് വരേണ്ടത് ചരിത്രത്തോട് ചെയ്യുന്ന ഒരു നീതിയാണ്. അത് ഈ വൈക്കം സത്യാഗ്രഹത്തിന് 100-ാം വർഷം ആചരിക്കുകയും ചെയ്യുന്ന ഇപ്പോൾ പോലും അതിനുള്ള ഒരു ഒരുക്കങ്ങൾ ബന്ധപ്പെട്ട ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ വസ്തുതയാണ്. അപ്പം സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ ഉള്ള ഒരു കൊടിയടയാളം ഉള്ള പ്രദേശമാണ് പാലക്കുഴ. നമ്മുടെ ഈ പാലക്കുഴ പഞ്ചായത്ത് ചെറിയ പഞ്ചായത്താണെങ്കിൽ പോലും 13 വാർഡുണ്ട് നമുക്ക്. അതോടൊപ്പം 3 കരകളാണ് പ്രധാനമായിട്ടുള്ളത്. പാലക്കുഴ, മാറിയ, കോഴിപ്പള്ളി. എന്നാൽ ആ 3 കരയോടനുബന്ധിച്ച് ഓരോ നാട്ടുകേന്ദ്രങ്ങളുണ്ട്. പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ MC റോഡാണ്. തിരുവിതാംകൂറിലെ രാമയ്യൻ തളവയുടെ കാലത്ത് പണികഴിപ്പിച്ച അങ്കമാലി തിരുവനന്തപുരത്തെ ബന്ധിപ്പിക്കുന്ന MC റോഡ്. ആ MC റോഡ് നമ്മുടെ പാലക്കുഴ പഞ്ചായത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഉപ്പുകണ്ടം എന്ന് പറഞ്ഞൊരു കവലയുണ്ട്. UP സ്കൂളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കവല. അതോടൊപ്പം തന്നെ MC റോഡ്
റോഡിൽ വടക്കൻ പാലക്കഴയുണ്ട്. തുടർന്ന് പാലക്കഴ ജംഗ്ഷനോട് ചേർന്ന് മൂവാറ്റയ്ക്ക് ഒഴിക്കും മൂങ്ങാങ്ങുന്നൊരു കവലയുണ്ട്, കോഴിപ്പിള്ളിയുണ്ട്, പുളിക്കമാലി, അമ്പാട്ടുകണ്ടം. ഇതൊക്കെ ഈ പഞ്ചായത്തിലെ കരപ്പേര് പോലെ തന്നെ നാട്ടിലും പുറത്തും അറിയപ്പെടുന്ന സ്ഥലനാമങ്ങളായിട്ട് പരിണമിച്ചിട്ടുള്ള പേരുകളാണ്. ഇടുക്കി ജില്ലയിലെ മണക്കാട് പഞ്ചായത്ത് പുറപ്പഴ പഞ്ചായത്ത്, കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിനെ അതിരിടുന്ന സ്ഥലമാണ്. എറണാകുളം ജില്ലയിൽ തന്നെ ആരക്കുഴ, മാറാടി, കൂത്താട്ടുളം മുനിസിപ്പാലിറ്റി, തിരുമാറാടി, ഇത്രയും പഞ്ചായത്തുകൾ അതിരിടുന്ന പ്രദേശമാണ് പാലക്കാട് പഞ്ചായത്ത്. ഇടുക്കി ജില്ലയും പാലക്കാട് പഞ്ചായത്തിൻ്റെ അതിരും തമ്മിൽ 50 മീറ്ററിൻ്റെ പോലും വ്യത്യാസമില്ല. നമ്മുടെ പാലക്കാട് പഞ്ചായത്ത് വലുപ്പത്തിൽ ചെറുതെങ്കിലും നേട്ടങ്ങളിൽ ഒത്തിരി മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്താണ്. വരുമാനം വളരെ കുറഞ്ഞ പഞ്ചായത്താണെങ്കിൽ പോലും 2 പ്രാവശ്യം സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. അതുപോലെ നികുതി പിരിവ് 100% നടക്കുന്ന ഒരു പഞ്ചായത്താണ് വർഷങ്ങളായിട്ട് പാലക്കാട്. അതോടൊപ്പം തന്നെ 10% മാറ്റിവെക്കുന്ന തുകയിൽ ഒരു പൈസ പോലും പാഴാക്കാണ്ട് മുഴുവനും ചെലവഴിക്കാൻ പാലക്കാട് പഞ്ചായത്തിന് കഴിവുണ്ട്. ജനശബ്ദത്തിലൂടെ ഇതുവരെ കേട്ടത് പാലക്കുഴ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ്. പൊതുജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള ഒരു വേദി കൂടിയാണ് ഇത്. മറ്റൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ. ജനശബ്ദം, ജനങ്ങളുടെ ശബ്ദം. നിർവഹണം TP രാജേഷ്, സഹായം ആഭാലാൽ. സമകാലികം.